ഐ ആം കലാം കെ ബഹാനെ എന്ന എസ് എസ് എൽ സി ഹിന്ദി ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ മീനിങ് റീഡിംഗ് പോർഷൻ എന്താണെന്നുള്ളത് ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ഹമാര സൗദാധ ഗേൽഗണ്ടി മേം ഖാനേ കി അത് ലദലീ इस तरह की अदला बदली से हम क्या समझ കളിക്കാൻ വേണ്ടി വിടുന്ന സമയത്ത് ഭക്ഷണം പരസ്പരം മാറ്റിയെടുക്കുക എന്നതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്നാണ് ലേഖകൻ പറയുന്നത് ഇതുപോലെയുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളുടെ മനസ്സിൽ സ്വാർത്ഥതയുടെ ചിന്ത ഇല്ല സ്വാർത്ഥ വിചാർ സ്വാർത്ഥതയുടെ വിചാരം ഇല്ല വേ സബ് കുച്ച് ഹെ കൂട്ടുകാർക്ക് അവർ എല്ലാം നൽകുന്നു ബച്ചോങ്കേലിയെ ദോസ്തി സർവോപരി ഹെ കുട്ടികളെ സംബന്ധിച്ച് ബച്ചോങ്കേലിയെ കുട്ടികൾക്ക് ദോസ്തി സൗഹൃദം സുഹൃത് ബന്ധങ്ങൾ ആണ് സർവോപരി ഏറ്റവും വലുത് കുട്ടികളെ സംബന്ധിച്ച് ഫ്രണ്ട്ഷിപ്പ് ആണ് ഏറ്റവും വലുത് इन्हें हम को सेकंड क्वेश्चन नो कम रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता ऐसा क्यों कहा गया है संडे उल्ला आवधि रविवार की छुट्टी का दिन संडे इले आवधि उल्ला दिवसम उनके लिए अवरक हफ्ते का सबसे बुरा दिन हुआ करता आर्चे हफ्ते का आर्चे സബ്സെ ബുരാദിൻ ഏറ്റവും മോശപ്പെട്ട ദിവസം ആയിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വീട്ടിലും വയലിലും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു പടായിക്കെ ദിനോമേം പഠിത്തമുള്ള ദിവസങ്ങളിൽ വഹ് ഇൻസെ അവന് ഇവയിൽ നിന്ന് മുക് ഹോക്കർ മുക്തനായി കൂട്ടുകാരോടൊപ്പം ചിരിച്ച് തമാശകളുമായി നടക്കാൻ സാധിക്കുമായിരുന്നു ഇസ്ലിയെ രവിവാർ കി ചുട്ടി കെ ദിൻ ഈ കാരണത്താൽ ഇസ്ലിയെ രവിവാർക്കി ചുട്ടിക്കെ ദിൻ സൺഡേയിലെ അവധി ദിവസം ഉസ്കേലിയെ അവന് ഹഫ്തേക്ക സബ്സെ ബുരാദിൻ ഹുവാകർത്ത ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായി ഇരുന്നു അവന് വീട്ടിൽ ഒരുപാട് പണികൾ വയലിലും പണികളുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോഴാണ് അവൻ അതിൽ നിന്നൊക്കെ ഫ്രീ ആയിരുന്നത് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ബാക്കി നിന്യാനവേ കിയോ കോഹി ചാഹിയേ ജോ ഹമാരെ ബച്നോമ ലേഖകനെ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് കഥകളെയും ഒരിക്കലും മറക്കരുത് നമ്മുടെ കുട്ടിക്കാലത്ത് നടന്ന നമ്മുടെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള ബാക്കി തൊണ്ണൂറ്റിയൊൻപത് കളേയും ഒരിക്കലും മറക്കരുത് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ് ബഡേ ഹോക്കർ ബജ്പൻ കി ബാത്തേ യാദ് കർണ ഏക്ക് സുഖത് അനുഭവ് ഹെ വലുതാകുമ്പോൾ ബജ്പൻ കി ബാത്തേം കുട്ടിക്കാലത്തെ കാര്യങ്ങൾ യാദ് കർണ ഓർക്കുന്നത് ഏക്ക് സുഖദ് അനുഭവ് ഹെ ഒരു സുഖമുള്ള കാര്യമാണ് വലുതാകുമ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർക്കുന്നത് സുഖകരമായൊരു അനുഭവമാണ് ബജ്പൻ കി കൈ കഹാനിയാം ഹമാരെ മന്മേം സദാ ജാക്കൻ കി കൈ കഹാനിയാം കുട്ടിക്കാലത്തെ പല കഥകളും ഹമാരെ മന്മേം നമ്മുടെ മനസ്സിൽ സദാ ജാക്കർ രഹത്തിഹെ എപ്പോഴും ഉണർന്നിരിക്കാറുണ്ട് സബി കഹാനിയോമേം എല്ലാ കഥകളിലും കൊച്ച് ബാത്തേം കുറച്ച് കാര്യങ്ങൾ ഹോങ്കി തീർച്ചയായും ഉണ്ടാകും എല്ലാ കഥകളിലും കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും കുട്ടിക്കാലത്തെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് കുട്ടിക്കാലത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടാകും എന്നൊക്കെയാണ് ലേഖകൻ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലേക്കിൻ സിർഫ് ഹോക്കർ നെഹി ജീന പക്ഷെ ചോട്ടു വെറും ചോട്ടുവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം കഥയിലെ ചോട്ടു ചായക്കടക്കാരനാണെങ്കിലും ചായ ഉണ്ടാക്കുന്ന ആ കുട്ടിയാണെങ്കിലും അവന് കലാമിനെ പോലെ ആകാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് ചോട്ടു ചായ ഉണ്ടാക്കുന്ന ആളാണ് ലേക്കിൻ ഉസ്കെ മന്മേം കലാം ഭർണക്ക് ഇച്ഛാ ഹെ പക്ഷേ അവൻ്റെ മനസ്സിൽ കലാമായി തീരാനുള്ള ആഗ്രഹമാണ് ഉള്ളത് ഉസ്ക ലക്ഷ്യ ഹെ ജീവൻക്ക് ഉന്നതി പെർ പഹുഞ്ചന അവൻ്റെ ലക്ഷ്യമെന്നത് ജീവിതത്തിൽ ഉന്നതിയിൽ എത്തുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലേക്കിൻ കലാം ഫിർ കലാം ഹെ പക്ഷേ കലാം പിന്നെയും കലാമാണ് ലേഖക്കെ ഇസ് പ്രസ്താവർ ചർച്ചാക്കരെ ലേഖകൻ്റെ ഈ അഭിപ്രായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക റാണയുടെ സേവകർ നമ്മുടെ കലാമിൻ്റെ സ്ഥലത്ത് നിന്നും റൺവിജയുടെ വസ്തുക്കൾ കണ്ടെടുക്കുന്നുണ്ട് അവനെ കള്ളൻ എന്ന് ആരോപിക്കുന്നുണ്ട് പക്ഷേ ആ ആരോപണങ്ങളോടൊന്നും മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാൻ നമ്മുടെ കലാം ശ്രമിക്കുന്നതേയില്ല കാരണം എന്താണ് അവൻ അവന്റെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ അവൻ എപ്പോഴും ഉന്നതമായൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവന് ശക്തിയും കിട്ടുന്നുണ്ട് ഗരീബ് കലാംകിത്രി ഹെ ഠാണിക്ക് റാണാക്കൺ വിജയ് ദരിദ്രനായ കലാമിൻ്റെ കൂട്ടുകാരനാണ് ധാണിയിലെ റാണയുടെ പുത്രൻ റൺവിജയ് റാണാക്കെ സേവക് റാണയുടെ സേവകർ റൺവിജയ്ക്ക് ചീസയും റൺവിജയുടെ വസ്തുക്കൾ കലാം കെ ഖർഭർ കലാമിന്റെ വീട്ടിൽ കണ്ടിട്ട് കലാമിന്റെ വീട്ടിൽ റൺവിജയുടെ വസ്തുക്കൾ കണ്ടിട്ട് ഉസ്ഫർ ചോരീക ആരോപ് ലഗാത്ത അവനെ കള്ളൻ എന്ന് ആരോപിക്കുന്നു ആരെ കലാമിനെ കള്ളനാണെന്ന് ആരോപിക്കുന്നു കലാം ഇസ്പർ ചുപ് രഹെ ഇക്കാര്യത്തിൽ കലാം നിശബ്ദനായി ഇരിക്കുന്നു ക്യോംകി അപ്പനി ദോസ്തി നെഹി ചാത്ത കാരണം ക്യൂങ്കി എന്തെന്നാൽ അപ്നി ദോസ്തി തന്റെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല അവന് ജീവിതത്തിന്റെ ഉന്നതിയിൽ എത്തണമെന്ന് ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവന് ശക്തി ശക്തിയും ഉണ്ട് ഇനി നമുക്ക് മറ്റ് എക്സസൈസ് ആക്ടിവിറ്റീസ് നോക്കാം ഈ ഒരു ലിസ്റ്റില് മോർപാലും ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മളത് മാച്ച് ചെയ്ത് എഴുതണം മോർപാൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് മെഹിർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഖർ സെ ലാ രാജ്മ ലാത്താഥ ആരാണ് വീട്ടിൽ നിന്ന് പരിപ്പ് കൊണ്ടുവന്നിരുന്നത് മെഹിറാണ് അല്ലേ അപ്പോൾ അങ്ങോട്ട് മാച്ച് ചെയ്യുന്നു അടുത്തത് രാജ്മ ദേഗ്ദേ ഹി ഗുഷ് ഹോ പരിപ്പ് കാണുമ്പോഴേ സന്തോഷിച്ചിരുന്നയാൾ ആരാണ് മോർപാൽ കിംതി കപ്പടെ ഗരീത്താഥ നല്ല വിലെവിടുപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചിരുന്ന വാങ്ങിച്ചിരുന്നയാളാരാണ് അത് മിഹിറാണ് അടുത്തത് സ്കൂൾസെ ബഹു ദൂർ രഹ്താഥ സ്കൂളിൽ നിന്നും വളരെ ദൂരെ താമസിച്ചിരുന്നയാൾ മോർപ്പാലാണ് ഛാജ്ക ടിബ ലാത്താഥ മോരിൻ്റെ പാത്രം കൊണ്ടുവന്നിരുന്ന ആൾ ആരാണ് അതും മോർപ്പാലാണ് അടുത്ത ആക്ടിവിറ്റിയിൽ നമുക്ക് ആ പേരുകളാണ് എഴുതാനുള്ളത് അല്ലേ അവിടെ കുറേ ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ് സൈഡിൽ ചോദിച്ചിട്ടുണ്ട് വായിച്ചു നോക്കാം സിനിമക്കാൻ നാം സിനിമയുടെ പേരെന്താണ് ഇവിടെ ഐ ആം കലാം ഫിലിം നിർദ്ദേശക് ഫിലിമിൻ്റെ ഫിലിം ഡയറക്ടർ നീൽ മാധവ് പാണ്ഡ ഫിലിം കാ നായക് ഫിലിമിലെ നായകൻ ചോട്ടൂർഫ് കലാം മെഹിർക്കെ മിതൃക്കാൻ നാം മിഹിറിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മോർപാൽ ചോട്ടൂക്ക മിത്ര ചോട്ടുവിൻ്റെ ഫ്രണ്ട് ആരാണ് റൺവിജയ് സമീക്ഷക്കെ ലേഖക് മിഹിർ ആണിത് ലേഖകൻ ഈ ചാപ്റ്ററിലെ ലേഖകൻ എന്ന് പറയുന്നത് മിഹിർ എന്ന ക്യാരക്ടറാണ് കാരണം ലേഖകൻ തൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ മിഹിറും മോർപ്പാലും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട് മിഹിർ പാണ്ഡെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ റൈറ്റർ ആക്ച്വലി അപ്പോൾ ആണ് ഈ നിരൂപണം എഴുതിയിട്ടുള്ളത് അടുത്തത് ഒരു മാച്ച് ദോളോയിങ് ക്വസ്റ്റിനാണ് അവിടെ റോസ് സ്കൂൾ ജാന മെഹിർകോ പസന്ത് നെഹീദ എന്നാണ് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ മുഴുവനും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്നും സ്കൂളിൽ പോകുന്നത് മെഹിറിന് ഇഷ്ടമേ അല്ലായിരുന്നു നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് മുഴുവനൊന്ന് വായിച്ചു നോക്കാം യൂണിഫോം പഹൻകർ ആത്താഥ യൂണിഫോം ധരിച്ചു വന്നിരുന്നു ലേഖക് ഗർമേം ഗുഷി മനാത്താഥ ലേഖകൻ വീട്ടിൽ ആഘോഷിച്ചിരുന്നു മോർപാൽകോ ബുരി ലത്തീധി മോർപാലിന് അത് മോശമായിട്ട് അനുഭവപ്പെട്ടു പിന്നെ മിഹിർകോ പസന്ത് നെഹീധ മിഹിറിന് ഇഷ്ടമല്ലായിരുന്നു റോസ് സ്കൂൾ ആതാഥ എന്നും സ്കൂളിൽ വന്നിരുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാച്ച് ചെയ്ത് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള അടുത്ത ലൈൻ നോക്കാം ഷാദി മേംഭി മോർപാൽ കല്യാണത്തിന് പോലും മോർപാൽ എങ്ങനെയാണ് വന്നിരുന്നത് യൂണിഫോം ധരിച്ചാണ് വന്നിരുന്നത് ഷാദി മേംഭി മോർപാൽ യൂണിഫോം പഹൻകർ ആത്താഥ അങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് അടുത്തത് നോക്കാം മെഹിർക്ക മെത്രു മോർപാൽ മെഹിറിൻ്റെ സുഹൃത്തായ മോർപാൽ റോസ് സ്കൂൾ ആത്താഥ എന്നും സ്കൂളിൽ വന്നിരുന്നു അടുത്ത ലൈൻ വായിച്ചു നോക്കാം രവിവാർക്ക് ചുട്ടി മോർപാൽക്കോ ബുരി ലഗ്തീതി രവി സൺഡേയിലെ ഹോളിഡേ മോർപ്പാലിന് ഇഷ്ടമില്ലായിരുന്നു അത് ഒരു ഇഷ്ടക്കേടായിരുന്നു മോശമായിട്ടാണ് അനുഭവപ്പെട്ടിരുന്നത് സ്കൂൾക്ക് ചുട്ടി മില്ലേപ്പർ സ്കൂളിന് അവധി കിട്ടുമ്പോൾ ലേഖ ഗർഭേം ഖുഷിയും അനാത്തത ലേഖകൻ വീട്ടിൽ ആഘോഷം നടത്തുമായിരുന്നു എന്ന് പറയുന്നുണ്ട് തുള്ളിച്ചാടുമായിരുന്നു ഡാൻസ് കളിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ ചാപ്റ്ററിൽ വായിച്ചതാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യഹ് പ്രസംഗ് പടേ മെഹിർ ഓർ മോർപാൽക്ക് ജീവൻ അനുഭവം ആധാർ പേർ ടിപ്പണി ലിഖെ മോർപാലിൻ്റെയും മിഹിറിൻ്റെയും ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് മിഹിറിനെ കുറിച്ച് എഴുതാം മിഹിർ അമീർ ഖർക്ക ബച്ചാത മെഹിർ നല്ല ധനം ഉള്ള കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു ഉസേ സ്കൂൾ ജാന പസന്ദ് നെഹി അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു ചുട്ടിക്ക് ദിനോമേം മേം വഹ് ഖുഷ്ദ അവധി ദിവസങ്ങളിൽ അവൻ ആയിരുന്നു യൂണിഫോം പെഹന ഉസെ ബുരാൽ എക്താത യൂണിഫോം ധരിക്കുക എന്നത് അവന് ഇഷ്ടമില്ലായിരുന്നു ഉസ്കെ പാസ് കൈ കീമത്തി കപ്പടേതെ അവൻ്റെ അടുത്ത് ഒരുപാട് എന്തുണ്ടായിരുന്നു വളരെ വിലപിടുപ്പുള്ള തുണികൾ ഉണ്ടായിരുന്നു ഉസ്ക ജീവൻ സുഖ് സവിതാവുംസെ ഭരാത അവൻ്റെ ജീവിതം എല്ലാ നല്ല സംവിധാനങ്ങളും നിറഞ്ഞ ഒന്നായിരുന്നു നല്ല സന്തോഷത്തോടെ അല്ലെങ്കിൽ നല്ല സുഖ അനുഭവങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത് മിഹിറിന് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് മോർപാലിൻ്റെ അവസ്ഥ നോക്കാം മോർപാൽ ഗരീബ് വച്ചാത മോർപാൽ ദരിദ്രനായ കുട്ടിയായിരുന്നു സ്കൂൾ ജാനാവ് പസന്ദ് കർത്താഥ സ്കൂളിൽ പോകാൻ അവന് ഇഷ്ടമായിരുന്നു ഉസേ ഖർക്ക കാം ഖേത്തീകർണാഥ അവന് വീട്ടിലെയും വയലിലെയും ജോലികൾ ചെയ്യണമായിരുന്നു ഉൻസെ ഇൻസെ മുക്തി ഉസേ സ്കൂൾ ധീ അവയിൽ നിന്നും ഇവയിൽ നിന്നെല്ലാം അവനൊരു മോചനം കിട്ടിയിരുന്നത് സ്കൂളിൽ വെച്ചായിരുന്നു സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അവനൽപ്പം ആശ്വാസം ഇസ്ലിയെ ചുട്ടിക്ക് ദിൻ ഉസേ ബുരേലേതേ അതുകൊണ്ട് അവന് അവധി ദിവസങ്ങൾ മോശമായിട്ടാണ് തോന്നിയിരുന്നത് അവൻ ഇഷ്ടമില്ലായിരുന്നു അവധി ദിവസങ്ങൾ ഉസ്കെ പാസ് സിർഫ് ഏക് സ്കൂൾ യൂണിഫോം ധീ അവന്റെ പക്കൽ ഉസ് കെ പാസ് സിർഫ് സ്കൂൾ യൂണിഫോം ഒരേ ഒരു സ്കൂൾ യൂണിഫോം മാത്രമാണ് ഉണ്ടായിരുന്നത് ഹർ ദിൻ എല്ലാ ദിവസവും വഹ് വഹി സ്കൂൾ യൂണിഫോം അവൻ അതേ യൂണിഫോമാണ് ധരിച്ചിരുന്നത് പഹൻകർ ചെലുത്താഥ ഉസ്കാ ജീവൻ അഭാവോമേം ചെലുത്താഥ അവൻ്റെ ജീവിതം ഇല്ലായ്മകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നിരുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫിലിം കെ അന്തു മേം ചോട്ടൂർഫ് കലാം ക സപ്ന സാകർ ഹോത്താഹെ സിനിമയുടെ അവസാനം ചോട്ടു എന്ന കലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു ബാത് തൻ്റെ വിജയത്തിൻ്റെ കാര്യങ്ങൾ അവൻ തൻ്റെ ഡയറിയിൽ എഴുതുന്നു സംഭാവി ഡയറി ലിഖെ സാങ്കല്പിക ഡയറി എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതുന്നു അല്ലെ താരിഖ് ഇനി നമുക്ക് ഡയറിയിൽ എന്തൊക്കെ എഴുതാം എന്നുള്ളത് ചെറിയ ചെറിയ വാക്കുകളുടെയും സെൻറ്റൻസുകളിലൂടെയും കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് പോലെ എഴുതിയിട്ടുണ്ട് ഇവിടെ വായിക്കാം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ഇന്ന് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് സോച്ച് കർ ചിന്തിക്കുമ്പോൾ ആജ്മേം ഇന്ന് ഞാൻ ോട് ഗുസർക്കർ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മേം ഞാൻ എന്നുള്ള മേം ആണ് അവിടെ എഴുതേണ്ടത് മേം സപ്ന സാർ ബനാനെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ സാഗാർ ബനാനെ മേം സാക്ഷാത്കരിക്കുന്നതിൽ സഫൽഹു വിജയിച്ചിരിക്കുന്നു മാം മുജെ മുജെസീ ചായ്ക്കി തൂക്കാൻ അമ്മ ബാട്ടിസായുടെ ചായക്കടയിൽ വിട്ടിട്ട് പോയതാണ് ടി വി മേം ലംബെ ബാലോംവാലെ രാഷ്ട്രപതികോ ദേഖർ ടിവിയിൽ ടി വി മേം ടിവിൽ ലംബെ ബാലോംവാലെ നീണ്ട മുടിയുള്ള രാഷ്ട്രപതി കോ ദേഖർ രാഷ്ട്രപതിയെ കണ്ടിട്ട് മൻമേം മനസ്സിൽ ഉണ്ടാക്കുന്ന സമയത്ത് പോലും മനസ്സിൽ കലാമായിരുന്നു അപ്ന നാം ഖുദ്ധിയ എൻ്റെ പേര് സ്വയം ഞാൻ കലാം എന്നാണ് വെച്ചിരുന്നത് മേം വിദേശിയോംസെ അംഗ്രേസി ജൽദി പഠി അവിടെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് താഴെ എടുത്ത് എഴുതി കാണിച്ചിരിക്കുന്നത് ഞാൻ വിദേശികളിൽ നിന്ന് ഇംഗ്ലീഷ് വേഗം പഠിച്ചു പിന്നീട് ഫിർ എന്നാണ് അവിടെ വെക്കേണ്ടത് ഫിർ ഡോക്ടർ കലാം കെ പാസ് പഹുഞ്ചിനേക്കേലിയെ ഖുദ് നിക്കല എന്നിട്ട് ഡോക്ടർ കലാം കെ പാസ് പഹുഞ്ചിനേക്കലിയെ ഡോക്ടർ കലാമിൻ്റെ അടുത്ത് എത്തുന്നതിനു വേണ്ടി ഘൂതിൻ്റെ കില സ്വയം ഇറങ്ങിപ്പോയി അബ്മേം അപ്നീം മൻസിൽ പർ പഹുഞ്ച് ഗയാഹും ഇപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി ടെക്സ്റ്റ് ബുക്കിൽ ചോ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വ്യാകരണ ഭാഗമാണ് അത് അതേപടി എക്സാമിന് ചോദിക്കാറില്ല നമുക്ക് കുറച്ചുകൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ എസ് എസ് എൽ സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് ട്വൻ്റി ട്വൻ്റി എസ് എസ് എൽ സി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം അപ്പിനെ പത്രമേം ചോട്ടുവിനെ ഹെ ഡോക്ടർ കലാം കെ നാം ചോട്ടൂ കാ പത്രി കൽപ്പനക്കർക്കെ ലഖ്യം ചോട്ടുവിൻ്റെ എഴുത്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ചോട്ടു രാഷ്ട്രപതിയായ കലാമിന് ഒരെഴുത്ത് എഴുതുന്നതായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ വായിച്ചിരുന്നു നമുക്ക് ആ ഒരു എഴുത്ത് ഇങ്ങനെ സങ്കല്പിച്ച് എഴുതാം ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മുടെ പ്ലേസും ഡേറ്റും എഴുതാം മറക്കരുത് സ്ഥാൻ താരീഖ് പിന്നെ ലെറ്റർ തുടങ്ങുമ്പോൾ ആദരണീയ കലാംജി ഒരു അഭിസംബോധന അവിടെ എഴുതുന്നു നമസ്കാർ മേരാ നാം ചോട്ടു ചോട്ടുഹെ എൻ്റെ പേര് ചോട്ടു എന്നാണ് മേം മേം നമ്മുടെ എഴുതിയത് അവിടെയും സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സോറി ഞാൻ പലപ്പോഴും വോയിസ് ടൈപ്പിംഗ് യൂസ് ചെയ്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നത് സോറി മേം ധാണി മേം ഞാൻ ധാണിയിൽ ഏക്ക് ചായ്ക്കി ദുക്കാൻ മേം ഒരു ചായക്കടയിൽ കാംകർത്താവും ജോലി ചെയ്യുന്നു മേരാ സ്വപ്ന ഹേ സ്കൂൾ ജാന എൻ്റെ സ്വപ്നമാണ് സ്കൂളിൽ പോവുക എന്നത് ഓർ ടി വി മേം ദേഖേ ലംബെ ബാലോവാലെ ആപ് ജേസ ബെന്ന അതുമാത്രമല്ല ടി വിയിൽ കാണുന്ന നീണ്ട മുടിയുള്ള അങ്ങേ പോലെ ആവുക എന്നതും എൻ്റെ ഒരു സ്വപ്നമാണ് ലേക്കിൻ മേം എ ഗരീബ് ബച്ചാഹും പക്ഷേ ഞാൻ ഒരു ദരിദ്രനായ കുട്ടിയാണ് മുജേ ചോട്ടു നാം അച്ചാ നെഹി ലക്ത എനിക്ക് ചോട്ടു എന്നുള്ള പേര് ഇഷ്ടമല്ല മേനെ അപ്ന നാം സ്വയം കലാം മേനെ ഞാൻ അപ്നാം എൻ്റെ പേര് സ്വയം കലാം രഗ്ലിയാഹെ സ്വയം അത് എന്താക്കിയിരിക്കുന്നു കലാം എന്നാണ് വെച്ചിരിക്കുന്നത് മേരെ മിത് റൺവിജയ് കെ സാത് സ്കൂൾ ജാന മേരി ഇച്ഛാഹെ എൻ്റെ കൂട്ടുകാരൻ റൺവിജയ്യുടെ കൂടെ രൺവിജയ് കെ സാത്ത് എന്ന് പറയുമ്പോൾ രൺവിജയ്യുടെ ഒപ്പം സ്കൂൾ ജാന സ്കൂളിൽ പോവുക എന്നത് മേരി ഇച്ഛാഹെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് അങ്ങയോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ കഹാനി എന്ന് വേണ്ട കഹനി എന്ന് മതി മുജേ മാലും ഹേ കി ആപ്കോ ബച്ചേ ബഹുത് പസന്ദ് എനിക്കറിയാം അങ്ങേക്ക് കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണെന്ന് മുജേ മാലും ഹെ എനിക്ക് അറിയാം കി അറിയുന്നത് ആപ്കോ അങ്ങേക്ക് താങ്കൾക്ക് ബച്ചേ ബഹുത് കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണെന്ന് ഇത്നാൽ ലിഖർ മേം പത് സമാപ്ത് കർത്താഹും ഇത്രയും എഴുതിക്കൊണ്ട് ഞാൻ എൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നു ധന്യവാദ് ധന്യവാദ്ദേത്താഹും താങ്കൾക്ക് നന്ദി പറയുന്നു ആബ്ക വിനീത് ആജ്ഞാക്കാരി നമ്മൾ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ യുവേഴ്സ് ഒബീഡിയൻലി എന്ന് ചോദിക്കുക അല്ലെ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആകുമ്പോൾ അതുപോലെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ആബ്ക വിനീത് ആജ്ഞാക്കാരി എന്നിട്ട് പേര് എഴുതുന്നു അഡ്രസ് എഴുതാനുള്ള സ്പേസ് ഇടുന്നു ഇനി നമുക്ക് ടൂ തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റിയിലെ സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം ബജ്പൻ കാ ദോസ് ബാല്യകാല സുഹൃത്ത് മോർപാൽ കെ ബാരേ മേം മോർപാലിനെ കുറിച്ച് മിഹിർ കി യാതേം മിഹിറിൻ്റെ ഓർമ്മകൾ മിഹിർ കി യാതെ മേം മിഹിറിൻ്റെ ഓർമ്മകളിൽ എന്തൊക്കെയാണുള്ളത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് മിഹിറിനെക്കുറിച്ചും മോർപാലിൻ്റെ ജീവിതത്തെക്കുറിച്ചും കുറിപ്പ് കുറിപ്പെഴുതിയിരുന്നു ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിച്ച മോർപാലിനെക്കുറിച്ച് എഴുതിയ കുറച്ച് കാര്യങ്ങളില്ലേ അത് മാത്രം മതിയാകും അതുകൊണ്ട് ആ ഇതിന് ആൻസർ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകണ്ട എന്ന് വിചാരിച്ച് ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതും സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഗരീബ് മോർപാൽ പെഹലിബാർ രാജ്മ ഗ ദരിദ്രനായ മോർപ്പാൽ ആദ്യമായി എന്ത് കഴിച്ചു പരിപ്പ് കഴിക്കുകയാണ് ഉസ് ദിൻ കെ അപ്നെ അനുഭവം വ ഡയറി മേം ലിക്താ അന്നത്തെ ആ ഒരു ദിവസത്തെ അവൻ്റെ അനുഭവം അവൻ അവനവൻ്റെ ഡയറിയിൽ എഴുതുകയാണ് വ ഡയറി കൽപ്പന കർക്കെ ലിഖേ ആ ഡയറി സങ്കല്പിച്ച് എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതുന്നു ഇനി മേരാ പരിവാർ ബഹുത് ഗരീബ് ഹേ എൻ്റെ കുടുംബം പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി ബഹുത് ഗരീബ് ഹേ ഒരുപാട് ദരിദ്രമാണ് മേരെ മാംബാ ഗരീബ് കിസാൻ ഹേ എൻ്റെ അച്ഛനും അമ്മയും മാംബാബ് ഗരീബ് കിസാൻ ഹെ ദരിദ്രരായ കർഷകരാണ് രാജ്മ ഹമാരെ ഗർമേം കബി നെഹി ബനാത്തേ പരിപ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല മെഹിർക്കെ ഖാനേക്കെ ടിബേ മേം ഹി മേനെ പെഹലി ബാർ രാജ്മ ദേഖാത മിഹിറിൻ്റെ ഭക്ഷണത്തിൻ്റെ ടിഫിൻ ബോക്സിൽ ടിഫിൻ ബോക്സിലാണ് ഞാൻ ആദ്യമായി പരിപ്പ് കാണുന്നത് മിഹിർ ഔർ മേം സ്കൂൾ മേം പാസ് പാസ് ബൈട്ട്തേ മിഹിറും ഞാനും സ്കൂളിൽ അടുത്തടുത്താണ് ഇരുന്നിരുന്നത് പാസ് പാസ് ബൈട്ട് തേതേ അടുത്തടുത്ത് ഇരുന്നിരുന്നു എന്നുള്ള അർത്ഥമാണ് ആജ്മേം പെഹലി ബാർ രാജ്മ ഗാസക്ക ഇന്ന് എനിക്ക് ആദ്യമായി പരിപ്പ് കറി കഴിക്കാൻ സാധിച്ചു മെഹിർ മിഹിർ ടിഫിൻ ടിഫിൻകാർ രാജ്മ ചാവൽ മുജേ ദിയ മെഹിർ അവ സ്വന്തം ടിഫിൻ ബോക്സിലുള്ള പരിപ്പ് കറിയും ചോറും എനിക്ക് തന്നു ചാവൽ എന്ന് പറഞ്ഞാൽ അരി ചോറ് ചോറ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുജേ ദിയ എനിക്ക് തന്നു ഔർ മേം ഔർ മേം എന്നുള്ളത് അവിടെ ബൈ മിസ്റ്റേക്ക് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ സോറി ഔർ മേം മേര ഛാജ്കാ ടിപ്പ ഉസ്കോദിയ ഞാൻ എൻ്റെ മോരിൻ്റെ പാത്രം അവന് കൊടുത്തു ആജ്കാ ദിൻ മേം കബി ബൂൾ നെഹിസക്ത ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അടുത്തതായി നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച വേറൊരു എസ് എ ക്വസ്റ്റ്യൻ ഗരീബ് ബച്ചോകി ഹാലത്ത് ദരിദ്രരായ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു എസ് എ റൈറ്റിംഗ് സെക്കൻഡ് ടെർമിലെ എക്സാമിന് ചോദിച്ചിരുന്നു അത് നമുക്ക് ഈ രീതിയിൽ എഴുതാം ഭാരത്മേ ഗരീബ് ബച്ചോകി ഹാലത്ത് ബഹുദ് ഹി ശോചനീയ ഹെ ഭാരതത്തിൽ ഭാരത്മേ ഭാരതത്തിൽ ഗരീബ് ബച്ചോകി ഹാലത്ത് ദരിദ്രരായ കുട്ടികളുടെ അവസ്ഥ ബഹുദ് ഹി വളരെ തന്നെ ശോചനീയ ഹെ മോശമായ ഒരവസ്ഥയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ചാണ് ആ ഒരു ബേസിലാണ് കഥ എഴുതിയിരിക്കുന്നത് ഭാരത് കിസാനോക ദേശ ഭാരതം കർഷകരുടെ രാജ്യമാണ് ജീവൻകോ ആകെ ബടാനേ ലിയെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വേ മെഹനത് കർത്തേഹ് അവർ കഠിനമായി അധ്വാനിക്കുന്നു വഹ് അപ്നെ ബച്ചോം കോപി കാം കർണേക്കിലിയെ ബേജത്തെ ഹെ അവരവരുടെ കുട്ടികളെ കൂടി ബച്ചോം കോപി കുട്ടികളെ കൂടി ജോലി ചെയ്യാൻ വേണ്ടി അയക്കുന്നു പൂർണമായും നിരോധിക്കാൻ ഈ ബാലവേലയെ പൂർണമായും നിരോധിക്കാൻ സർക്കാരെയും സഫൽ നെഹി ഹുഹെ സർക്കാരികൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല ബാലവേലയെ പൂർണ്ണമായും നിരോധിക്കാൻ അവസാനിപ്പിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല ഗരീബ് ബച്ചോങ്കോ സ്കൂളോമ്മയും വിശേഷ് പ്യാർ ഔർ ധ്യാൻ മിൽനാ ചാഹിയെ ദരിദ്രരായ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രത്യേകമായ സ്നേഹവും ശ്രദ്ധയും കിട്ടേണ്ടത് ആവശ്യമാണ് ധ്യാൻ എന്ന വാക്കിന് ശ്രദ്ധ മിൽനാ ചാഹിയെ കിട്ടേണ്ടതുണ്ട് ഉൻകെ ആഹാർ ഔർ കപ്പടേക്ക ഇന്ത്സാം അവരുടെ ആഹാരത്തിനും വസ്ത്രത്തിനും ഉള്ള ഏർപ്പാടുകൾ സർക്കാർക്കോ കർണാചാഹിയെ സർക്കാരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു വാക്യ പിരിമിഡാണ് ആദ്യത്തെ ലൈനിൽ തന്നിരിക്കുന്നത് ചോട്ടു ജാത്താ സെക്കൻഡ് ലൈനിൽ ചോട്ടു സ്കൂൾ ജാത്താഹെ അവിടെ ഫില്ല് ചെയ്യേണ്ട വേർഡ്സ് അവിടെ തന്നിട്ടുണ്ട് ഗുഷീസെ അതുപോലെ നായക് അപ്പോൾ നമുക്ക് തേർഡ് ലൈൻ എങ്ങനെ എഴുതാം ഛോട്ടു ഗുഷീസെ സ്കൂൾ ജാത്താഹെ എന്നെഴുതാം ഇനി നമുക്ക് നായക് എന്നുള്ള വാക്കും കൂടി ചേർക്കണം നായക് ഛോട്ടു ഖുഷീസെ സ്കൂൾ ജാത്താഹെ എന്നതായിരിക്കും അവസാനമായിട്ട് വരുന്ന ലൈൻ അങ്ങനെ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിങ്